ഇടുക്കി അടിമാലിയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞൊരു വിദ്യാർത്ഥി മരിച്ചു മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത് പുലർച്ചെ നാട്ടുകാർ നടത്തിയ തെരച്ചിൽ ബസ്സിനടിയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിൽ നാൽപ്പതിലേറെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു വളാഞ്ചേരി റീജിയണൽ കോളേജിൽ നിന്ന് വിനോദയാത്രയായി എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് കെ വി സന്തോഷ് കുമാർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എത്ര പേർക്ക് പരിക്കുണ്ട് വിവരങ്ങൾ പറയും പി ജി പുലർച്ചെ ഒരു മൂന്നരയോട് ഒന്നരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് രാമക്കൽമേട്ടിൽ നിന്നും അടിമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് തിങ്കൾക്കാട്ടിന് സമീപം ഒരു വലിയ ഇറക്കത്തിൽ ഒരു വളവ് തിരിയുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ ബസ് ഒരു അതിൻ്റെ ഒരു നൂറടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞുപോയത് ഒരു ഏറെക്കാടിനുള്ളിലൂടെയാണ് ഈ ബസ് മറിഞ്ഞ് താഴേക്ക് പോയത് ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നല്ല കൊന്നീ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം നമ്മളോട് ഇപ്പോൾ ഉണ്ട് എങ്ങനായിരുന്നു അപകടം എന്താണ് എപ്പോഴാണ് നമ്മൾ അറിഞ്ഞതിനെക്കുറിച്ച് കുട്ടികൾ രാമക്കൽമേളിൽ നിന്ന് ഇന്നലെ പുലർച്ചെയോടുകൂടി യാത്ര തിരിച്ചാണ് അവർ മലപ്പുറം തിരൂരു ഭാഗത്തെ ഐ ടി ഐ സ്റ്റുഡൻസ് ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അവിടെ നിന്ന് പോരുകയും ഇവിടെ തിങ്കൾക്കാട് ഭാഗത്ത് എത്തിയപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് അറിഞ്ഞ പത്ത് മിനിറ്റുകളിൽ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരുന്നു വണ്ടിയുടെ പുറകെ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ തിങ്കൾക്കാട് പ്രദേശവാസികൾ തന്നെയാണ് അവരും അന്നേരം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു ആൻഡ് നാൽപ്പത്തി കുട്ടികളും മൂന്ന് മുതിർന്ന ആളുകളും അതായത് ഡ്രൈവർ ക്ലീനർ പിന്നെ വണ്ടിയിലുണ്ടായിരുന്ന എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയിരുന്നത് അങ്ങനെ നാൽപ്പത്തി നാല് പേരെ നമ്മൾ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത് എന്നാൽ പിന്നീട് മിഥുൻ രാജ് എന്നു പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയുടെ പേരാണ് ഒന്നാമത് തന്നെ നമുക്ക് ഈ ലിസ്റ്റിനത് കിട്ടിയിരുന്നു അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ച് ഞങ്ങൾ എല്ലാ കൊണ്ടുപോയ ആശുപത്രികളിലും മൂന്ന് ആശുപത്രികളും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും തിരിച്ച് ഞങ്ങൾ കൂടി വീണ്ടും ഈ പ്രദേശത്ത് അന്വേഷണം നടത്തി ഏലക്കാടുകളടക്കം വെട്ടി മാറ്റിയൊക്കെ നോക്കി അവസാനമാണ് പിന്നെ വണ്ടിയുടെ അടിയിൽ ചെറിയ ഷൂവിൻ്റെ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ആളെ തിരിച്ചറി ആളിൻ്റെ അടിയിലുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇനി നല്ല നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും കൂടി കുട്ടി ആറേ കാലോടു കൂടിയിട്ടാണ് ബോഡി നമുക്ക് എടുക്കാനായിട്ട് പറ്റിയത് വണ്ടിയുടെ അടിഭാഗം എല്ലാം മുറിച്ചു മാറ്റിയിട്ടൊക്കെയാണ് എടുത്തത് ബാക്കി പരിക്കേറ്റ പരിക്കേറ്റ ആള് സാരമായ പരിക്ക് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല നമുക്ക് രണ്ടു പേർക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് കോലഞ്ചേരിക്കാണ് മാറ്റിയത് അതിൻ്റെ ഒന്ന് നടുവിന് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു ഒന്ന് മൂക്കിലൊക്കെ ബ്ലഡ് കണ്ടെന്റ് അടിസ്ഥാനത്തിലാണങ്ങോട്ടും ഒന്നുകൂടെ പരിശോധിക്കാം വിദഗ്ധ പരിശോധന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നു ഇവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു അപകടം പറഞ്ഞാൽ ഈ റോഡിൻ്റെ കഥ പറയാണെങ്കിൽ കുറച്ച് ഇതാണ് കാരണം റോഡെന്ന് പറയുന്ന സംഭവമില്ലായിരുന്നു എപ്പോഴും റോഡ് എന്ന് പറഞ്ഞാൽ കൽപ്പായ്ക്കിങ് പോലെ കിടന്ന റോഡാണ് അപ്പോൾ നമ്മുടെ പ്രദേശവാസികളുടെ ആവശ്യം റോഡ് നല്ലതായ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിആർഎഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റോഡിൻ്റെ പൂർത്തീകരണം നടന്നത് അപ്പോൾ പത്ത് കിലോമീറ്റർ റോഡിന് പത്ത് പത്ത് കോടി രൂപ എന്നുള്ള കണക്കാണ് അപ്പോൾ നമുക്ക് ഈ വീതി കുറവാണെങ്കിൽ പോലും ഈ റോഡ് പൂർത്തീകരിക്കണം എന്നുള്ള ആവശ്യത്തിൽ പതിനൊന്ന് കിലോമീറ്റർ ആയിട്ട് നമ്മൾ ഈ റോഡ് ചെയ്തു വീതി കുറച്ചുകൊണ്ടാണ് ചെയ്ത് അപ്പോൾ രണ്ട് സൈഡിലും ബാരിക്കേഡൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ച് താഴേന്ന് ഇതിൻ്റെ കോൺട്രാക്ടർമാർ താഴെ ബാരിക്കേഡ് വെച്ചപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഈ വളവും താഴത്തെ വളവും അപകട മേഖലയുള്ള സ്ഥലത്ത് ബാരിക്കേഡ് വെക്കണം എന്നുള്ളതാണ് പക്ഷേ അവർ താഴെ മാത്രം വെച്ചിട്ട് മാറിപ്പോയി അതാണിപ്പോൾ ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെ രോഷാവലരായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് നമ്മൾ പല പ്രാവശ്യം പി ഡബ്ല്യു ഡി ഓഫീസിലും മിനിസ്റ്ററെല്ലാം കണ്ടു പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിആർഎഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന റോഡ് അത് അവിടുന്ന് തന്നെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്താൽ മാത്രമാണ് ഇത് ഈ റോഡിൻ്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബാക്കി ഫണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും സി ആർ എഫ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച മുഴുവൻ തുകയും നമ്മൾ ഈ റോഡിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞു പി ഡബ്ല്യു ഡി ഇത് ഏറ്റെടുക്കണമെങ്കിൽ രണ്ടര വർഷം ഈ ആ ഇത് ആദ്യത്തെ അപകടമാണിത് ഉണ്ടാകാറുണ്ടെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപകട സൂചന എന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് വണ്ടികൾക്ക് അപകടം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതാണ് അപകടമായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് പി ജി ഇപ്പോൾ ഈ ഈ ഒരു അതായത് ഒരു വലിയ ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി വരുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു കുഴിയിലെ ഈ ഏലക്കാടിനുള്ളിലേക്കാണ് ഈ ബസ് മറിഞ്ഞു വീണത് ഇടയ്ക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ വലിയ അപകടം ഉണ്ടായില്ല ബസ് വളരെ സാധാരണത്തിൽ നാനം മറിഞ്ഞു പോകുന്നതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് എന്തായാലും ഉള്ളത് ഒരാൾ മാത്രമാണ് മരിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ പരിക്ക് രണ്ട് പേരുടെ പരിക്ക് കുറച്ച് ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ നില ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത് പി ജി പ്രേക്ഷകർക്കൊരു കാര്യം പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തങ്ങൾ കയ്യേറ്റം അങ്ങനെ ഈ ഹൈറേഞ്ചിലെ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആളാണ് ഞങ്ങളുടെ സന്തോഷ് കുമളി എന്ന കെ വി സന്തോഷ് കുമാർ സന്തോഷ് എന്തായാലും അപകട സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും പുതുവത്സരാശംസകൾ സന്തോഷ് അത് കേട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്